ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നാഷണൽ ഡ്രൈവിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്. നാഷണൽ ഡ്രൈവിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഹായ് ഫ്രണ്ട്സ്, സാധാരണ റോഡ് മുറിച്ച് കിടക്കുമ്പോൾ നമ്മൾ ഇരുവശവും ശ്രദ്ധിച്ചില്ലെങ്കിൽ അപകടം സംഭവിക്കും എന്നുള്ളത് നമ്മൾക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാം. അതുപോലെ തന്നെ നിർത്തിയിരിക്കുന്ന വാഹനത്തിന്റെ മുൻപിലൂടെയോ പുറകിലൂടെയോ, അത് സാധാരണ ഞാൻ ഉദ്ദേശിക്കുന്നത് ബസ്സാണ്. നമ്മൾ ബസ്സിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ ഉടനെ പുറകിൽ കൂടെ അങ്ങനെ റോഡ് ക്രോസ് ചെയ്ത് പോകുന്ന ആൾക്കാരുണ്ട്, ഫ്രണ്ടിൽ കൂടെ റോഡ് ക്രോസ് ചെയ്ത് പോകുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെ റോഡ് ക്രോസ് ചെയ്ത് പോകുമ്പോൾ നമ്മൾ ആ നിർത്തിയിട്ടിരിക്കുന്ന ബസ്സിനെ ഓവർടേക്ക് ചെയ്ത് തരുന്ന വാഹനം തട്ടി അവിടെ അപകടം ഉണ്ടാവാനും സാധ്യതയുണ്ട്. അങ്ങനത്തെ ഒരു അവയർനെസിനെ കുറിച്ച് പറയാനാണ് ഞാൻ ഇന്നിപ്പോ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. നിങ്ങൾ എനിക്ക് വന്ന ഒരു വാട്സപ്പ് വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. ആദ്യം അവിടെ സംഭവിച്ചത് എന്താണ്, ആ ബസ് വന്ന് നിന്നിട്ടില്ല, നിൽക്കുമ്പോഴേക്ക് ആ കുട്ടി അതിന്റെ മുൻപിൽ കൂടെ അങ്ങോട്ട് റോഡ് ക്രോസ് ചെയ്യാൻ ശ്രമിച്ചു. അത് ഫോർ ലൈനാണ്. അതിന്റെ രണ്ടാമത്തെ ലൈനിൽ കൂടെ ഹൈ സ്പീഡിൽ വരുന്ന വാന് തട്ടി അത് അവിടെ അപകടം സംഭവിച്ചു. നമ്മൾ ഒരു കാര്യം ഞാൻ പറയാം, ഇപ്പൊ ഡ്രൈവർമാരാണെങ്കിലും നമ്മളിപ്പോ ഇത് കാണുന്നത് ഒരു ഡ്രൈവറാണ് ഇത് കാണുന്നത് എങ്കിൽ ഡ്രൈവർമാരടുത്ത് പറയാനുള്ള റിക്വസ്റ്റ്, ഒരു ബസ്സാണ് യാത്രക്കാരെ ഇറക്കുവാനായിട്ട് അവിടെ നിർത്തിയിരിക്കുന്നതെങ്കിൽ അതിന്റെ മുൻപിൽ കൂടെ അല്ലെങ്കിൽ പുറകിൽ കൂടെ ആൾക്കാർ പാസ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ള രീതിയിൽ തന്നെ ആ അത് കണ്ടുകൊണ്ട് വരുന്ന വാഹനത്തിലെ ഡ്രൈവർ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് പല അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാം. ഒന്ന്, ഇനി രണ്ട്, യാത്രക്കാർ തന്നെ ബസ്സിൽ ഇറങ്ങി ബസ് പാസ് ചെയ്ത ശേഷം മാത്രമേ നമ്മൾ അങ്ങോട്ട് ക്രോസ് ചെയ്ത് കടക്കാൻ പറ്റുള്ളൂ, നമ്മൾ പാടുള്ളൂ. നമ്മൾ വീട്ടിൽ നിന്നും ഇറങ്ങുമ്പോൾ നമ്മൾക്ക് പല ടെൻഷൻ ഉണ്ടാവാം, പല കാര്യങ്ങൾ ഉണ്ടാവാം, പല ചിന്തകൾ ഉണ്ടാവാം, പല എന്ത് തന്നെയാണെങ്കിലും റോഡ് ക്രോസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അപകടം നമ്മൾ വിളിച്ചു വരുത്തുന്നതാണ്. അവിടെ ആ സംഭവിച്ചത്, ആ ബസ് നിർത്തി ആ ബസ് പോയതിനു ശേഷം ആ കൊച്ചു റോഡ് ക്രോസ് ചെയ്യണമെങ്കിൽ ഈ അപകടം സംഭവിക്കുമായിരുന്നോ? സംഭവിക്കുമായിരുന്നില്ല. അപ്പൊ ഞാൻ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു റിക്വസ്റ്റ്, ഒറ്റൊരു കാര്യം പറയാനുള്ളൂ, നമ്മൾ ഒരു ബസ്സിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ആ വാഹനം പോയ ശേഷം മാത്രമേ ഇരുവശവും ശ്രദ്ധിച്ച് റോഡ് ക്രോസ് ചെയ്യാൻ പാടുള്ളൂ. രണ്ടാമത്തതൊന്ന്, ഇനി ഒരു വാഹനം ബസ് സ്റ്റോപ്പിൽ നിർത്തിയിരിക്കുകയാണെങ്കിൽ അതിനെ മറികടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഡ്രൈവറാണെങ്കിൽ ആ ഡ്രൈവർ ആ ബസ്സിൽ നിന്ന് ഇറങ്ങിയ മുൻപിലൂടെ ആൾക്കാർ പാസ് ചെയ്യാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഓപ്പോസിറ്റ് സൈഡിൽ, ഇപ്പോൾ ഫോർ ലൈനാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്, അത് ടൂ ലൈനാണെങ്കിൽ ഓപ്പോസിറ്റ് രണ്ടും ഒന്ന് പോകാനും ഒന്ന് വരാനുള്ള ലൈനായിരിക്കും. ഈ ബസ് ഇറങ്ങിയിട്ട് അതിന്റെ പുറകിലൂടെ ക്രോസ് ചെയ്യുമ്പോൾ അവിടെ നിന്ന് ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വരുന്ന വാഹനത്തെ കാണാതിരിക്കുകയും അത് തട്ടി അവിടെ അപകടം സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഈ രണ്ട്, അതുകൊണ്ട് ഈ ഡ്രൈവർമാരാണെങ്കിലും യാത്രക്കാരാണെങ്കിലും ഈ രണ്ട് കാര്യം വളരെ ഗൗരവത്തിൽ കൂടി തന്നെ കാണണം. നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് എന്റെ വീഡിയോ ലൈക്ക് ചെയ്യാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാം. നിങ്ങൾക്ക് എന്റെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടു, ഈ ചാനലിൽ വരുന്ന ഓരോ അറിവുകളും നിങ്ങളുടെ കയ്യിൽ എത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, കൂടെ ബെൽ ഐക്കൺ അമർത്തുകയും കൂടെ ചെയ്യണം. എങ്കിൽ ഞാൻ ചെയ്യുന്ന ഓരോ പുതിയ വീഡിയോന്റെയും നോട്ടിഫിക്കേഷൻ ഓൺ ദി സ്പോട്ടിൽ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്തിച്ചേരുന്ന എനിക്ക് ഇത്രയും പറഞ്ഞുകൊണ്ട് ഐ എം ജഗദീഷ് ഫോർ നാഷണൽ ഡ്രൈവിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഗുഡ് ബൈ.